നമസ്കാരം ഏവർക്കും. ഡോൺ ഫ്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി. സോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് റൂമേഴ്സിന്റെ കാര്യങ്ങളും പിന്നെ നമ്മുടെ ഡേവിഡ് ജെയിംസിന്റെ കോച്ചിങ്ങിന്റെ കാര്യങ്ങളും, ഒപ്പം കുറച്ച് ആരാധകർക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, പിന്നെ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ. അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഇത് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ആദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ ഈ റൂമേഴ്സിന്റെ കാര്യമാണ്. റൂമേഴ്സിന്റെ കാര്യം പറയുമ്പോൾ അനസ് ഇടത്തൊടിയെ കുറിച്ചുള്ള ഒരു കാര്യമാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അനസ് ഇടത്തൊടിക ടീം വിടുന്നു എന്നുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ അഭ്യൂഹങ്ങൾ ഇപ്പോൾ പരന്നുകൊണ്ടിരിക്കുകയാണ്. അനസ് ഇടത്തൊടിക ജനുവരി ട്രാൻസ്ഫറിലൂടെ ടീം വിട്ടു പോവുകയാണ്. അദ്ദേഹം ഡേവിഡ് ജെയിംസ് എന്ന് പറയുന്ന ഈ ഒരു കോച്ചുമായിട്ട് സ്വരച്ചേർച്ചയിലല്ല എന്നുള്ള വിവരങ്ങളാണ് ആദ്യം വരുന്നത്. ഇദ്ദേഹം അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിക്കാത്തത്, അതുകൊണ്ട് അദ്ദേഹത്തിന് ടീമിൽ നിന്നും പുറത്താക്കുക അല്ലെങ്കിൽ ടീമിൽ നിന്ന് വിട്ടു പോവുക എന്നുള്ള വിവരങ്ങളിലേക്കാണ് നമ്മുടെ പുതിയ റൂമേഴ്സുകളും കാര്യങ്ങളും വരുന്നത്. എങ്ങനെയാണ് ഇവർ റൂമേഴ്സ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ചിന്തിച്ചിട്ടാണ് ഇവർ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. യാതൊരു കാരണവശാലും ഇങ്ങനെയൊരു ഒഫീഷ്യൽ വിവരം നമുക്ക് വന്നിട്ടില്ല. ഒരിക്കലും ഇത് ഒരിക്കലും നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ ഇതിനെ വലിയ കാര്യമായി ഷെയർ ചെയ്ത് പോകേണ്ട ഒരു കാര്യമില്ല. കാരണം ഇങ്ങനൊരു വിവരം നമുക്ക് വന്നിട്ടില്ല. ഇനി അഥവാ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസിലൂടെ അറിയിക്കുന്നതായിരിക്കും. ഒരുപാട് പേർക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള വിവരങ്ങൾ ഒഫീഷ്യലായിട്ട് തന്നെ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അനസിന്റെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ ആരുടെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഒരു ഒഫീഷ്യൽ വിവരം. ഇനി ഒരു കാര്യമാണുള്ളത്, IM വിജയൻ എന്ന് പറയുന്ന നമ്മുടെ മുൻ ഫുട്ബോൾ താരം അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സത്യമാണ്, അദ്ദേഹം അനസ് ഇടത്തോടേക്ക് ടീമിൽ ഒരു സ്ഥാനം ലഭിക്കാത്ത ഒരു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു വിമർശനം നൽകിയിട്ടുണ്ട്. അപ്പോ ഇത് എനിക്ക് പറയാനുള്ളത്, ഒരു കാര്യത്തിൽ നമുക്ക് ഡേവിഡ് ജെയിംസിനെ സപ്പോർട്ട് ചെയ്തേ പറ്റുക. ഡേവിഡ് ജെയിംസ് എന്ന് പറയുന്ന ഈ ഒരു കോച്ച് വന്നതിന് ശേഷം നമ്മുടെ ടീമിന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണുള്ളത്. അത് സത്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ സീസണിൽ റെനേ മെഡസ്റ്റീൻ എന്ന് പറയുന്ന ഈ ഒരു കോച്ച് കോച്ചിങ് ചെയ്ത 6 മത്സരങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ആ 1 വിജയവും 4 സമനിലയും 1 തോൽവി എന്നുള്ള നിലയിലേക്ക് തന്നെയായിരുന്നു ആ ഒരു മത്സരവും വന്നത്. അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു സംഭവം വന്നിട്ടുള്ളത്. 1 വിജയവും 4 സമനില 1 തോൽവി എന്നുള്ള ലെവലിൽ തന്നെയാണ് ഈ ഒരു ഡേവിഡ് ജെയിംസിന്റെ കോച്ചിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നത്. ഒരു മാറ്റവും വന്നില്ല. അതിൽ തീർച്ചയായിട്ടും ആരാധകർക്ക് നിരാശയുണ്ട്, 100% ശരിയാണ്. പിന്നെ ഒരു കാര്യമാണ് പറയാനുള്ളത്, ഡേവിഡ് ജെയിംസിന്റെ അനസിന് അവസരങ്ങൾ നൽകുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു വേറൊരു കാര്യം പറയാനുള്ളത്, അതായത് ഒരു കോച്ച് എന്ന് പറയുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ടീമിലെ ഓരോ പ്ലേയേഴ്സും എങ്ങനെയൊക്കെ കളിക്കും എന്നുള്ള കാര്യങ്ങൾ, എപ്പോഴൊക്കെ കളിക്കും എന്നുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും. അപ്പോ ഒരു കോച്ച് എങ്ങനെയാണ് ഒരു താരത്തെ റിക്രൂട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തെ എങ്ങനെയാണ് കളത്തിലേക്ക് ഇറക്കുന്നത് എന്നുള്ള തീരുമാനങ്ങൾ കോച്ചിന്റെ തന്നെയാണ്. അപ്പോ എന്തുകൊണ്ടായിരിക്കാം കോച്ച് ഒരു താരത്തെ നമ്മുടെ കളത്തിലേക്ക് ഇറക്കാത്തത് എന്നുള്ളതിന്റെ ഒരു വിവരങ്ങൾ അദ്ദേഹത്തിന് മാത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിന് സംബന്ധിതമായിട്ടുള്ള ടീമിനും അസിസ്റ്റന്റ് കോച്ചിനും കോച്ചിനും മാത്രമാണ് ഈ ഒരു വിവരങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഒരിക്കലും അത് ആരാധകർക്കോ മറ്റു ടീമുകൾക്കോ ആ ഒരു കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്ത് പോകാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനം നമ്മുടെ ഒരു ടീമിന്റെ ഭാഗത്ത് നിന്നുമുണ്ട്. ഇതിൽ നമുക്ക് കഴിഞ്ഞ മത്സരത്തിന് മുമ്പ് നമ്മുടെ അസിസ്റ്റന്റ് കോച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു, ആ സ്റ്റാർട്ടിംഗ് ഇലവൻ ഒരിക്കലും നമുക്ക് പ്രെഡിക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല, അത് അവസാനം മാത്രമാണ് പ്രെഡിക്ട് ചെയ്യുക, അത് ഒരു ഹെഡ് കോച്ചിന്റെ മാത്രം തീരുമാനങ്ങളായിരിക്കും. അവസാന ഘട്ട ട്രെയിനിങ് ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവസാന ഘട്ട ട്രെയിനിങ് കാര്യങ്ങളും ഒന്നും നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അതൊക്കെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ആ കാര്യങ്ങളൊന്നും അറിയില്ല. നമുക്ക് ടീമിന്റെ കാര്യങ്ങൾ മാത്രമാണ് അറിയുക. അവസാനം ടീം സ്റ്റേഡിയത്തിലേക്ക് വരുന്നു, കളിക്കുന്നു എന്നുള്ള കാര്യം മാത്രമേ, അതിന് പിന്നിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇവർ തമ്മിൽ സ്വരച്ചേർച്ചയാണ്, ഡേവിഡ് ജെയിംസും മനസ്സിടത്തോടെയും സ്വരച്ചേർച്ചയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വെറും റൂമേഴ്സ് മാത്രമാണ്. ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു ടീമിൽ സംബന്ധിച്ചിട്ട് ഇപ്പോൾ നിലവിലില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ മനസ്സിടത്തോടേക്ക് ഈ ഒരു മത്സരത്തിൽ കളിക്കാൻ പറ്റാതെ അദ്ദേഹത്തിന്റെ ട്രെയിനിങ് പീരീഡിലുള്ള ചില വല്ല പോരായ്മകളും കാര്യങ്ങളും ഉണ്ടാകാം. അതുകൊണ്ടായിരിക്കും ഒരു കോച്ച് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. കാരണം നമ്മളെ പോലെയുള്ള കോച്ചസ് എന്ന് പറയുന്നത് അവർ കുറച്ചുകൂടെ ടാക്ടിക്സ് ഉള്ളവർ തന്നെ ആയിരിക്കും. ഒരുപാട് പേര് പറയുന്നുണ്ട് ബെർബറ്റോ അന്ന് പറഞ്ഞിരുന്നു, പണ്ട് പറഞ്ഞിരുന്നു ഡേവിഡ് ജെയിംസ് ഒരിക്കലും കോച്ചിങ് അറിയാത്ത ഒരു താരമാണ് എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ബെർബറ്റോ പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഒന്നും നമുക്ക് മൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യമാണ്. ഇനി നിങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ടോ, കാരണം എന്തുകൊണ്ടാണ് ഡേവിഡ് ജെയിംസിന് ഇത്രയധികം പൊക്കി പറയുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് അദ്ദേഹത്തിന്റെ തെറ്റുകൾ മറച്ചു വെക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് പറയുന്നുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ഡീമെറിറ്റ് ആണ്. അദ്ദേഹം ലാസ്റ്റ് നടത്തിയ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ആ സമ്മേളനത്തിൽ അദ്ദേഹം, അത് നമ്മൾ കഴിഞ്ഞ സീസണിൽ അല്ലെങ്കിൽ ആദ്യ സീസൺ മുതലേ നമുക്ക് ഡേവിഡ് ജെയിംസിനെ വാച്ച് ചെയ്ത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും, അദ്ദേഹം വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള മറുപടികളും ഒരുപാട് കാര്യങ്ങളും പറയുന്ന ഒരു കോച്ചാണ് ഡേവിഡ് ജെയിംസ് എന്ന് പറയുന്ന ഈ ഒരു കോച്ച്. പക്ഷേ ഇദ്ദേഹം ലാസ്റ്റ് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു, ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നെ ഒഫീഷ്യലായിട്ട് 3 വർഷത്തിലേക്കുള്ള കരാർ ഒപ്പിടുമ്പോൾ താൻ ഒരിക്കലും ഒരു ഗ്യാരണ്ടി നൽകിയിരുന്നില്ല ഈ ടീമിന് ഈ സീസണിൽ കപ്പടിപ്പിക്കുമെന്നും ഒരു ഗ്യാരണ്ടിയും അല്ലെങ്കിൽ ആരോടും പറഞ്ഞിരുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇദ്ദേഹം പറയുന്നത്
ഈ ഒരു ടീമിനെ തീർച്ചയായിട്ടും സെറ്റാക്കും, എങ്ങനെ ഒരു മികച്ച ടീമാക്കാം എന്നുള്ള രീതിയിൽ സെറ്റാക്കും എന്നുള്ള കാര്യമാണ് ഡേവിഡ് ജെയിംസ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും ഒരു ഈ ഒരു ടീമിനെ നമ്മുടെ കപ്പടിപ്പിക്കും എന്നുള്ള കാര്യമൊന്നും ഡേവിഡ് ജെയിംസ് പുറത്തു വിട്ടിട്ടില്ല എന്നുള്ള വിവരമാണ് പറയുന്നത്. ഇത് ആരാധകർക്ക് 100% നിരാശ ചെലുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരു കോച്ച് നമ്മുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് എല്ലാ ആരാധകർക്കും വളരെ നിരാശപ്പെടുത്തുന്ന ഒരു ന്യൂസ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഒരു മുട്ടിന്യായം എന്നൊക്കെ നമുക്ക് പറയാം. ആ ഒരു കാര്യമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഒരു ടീമിനെ നമുക്ക് എങ്ങനെയൊക്കെ മോൾഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നല്ലൊരു മികച്ച ടീം തന്നെയാണ് ഈ സീസണിൽ റിക്രൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് യാതൊരു സംശയമില്ല. എങ്ങനെയൊക്കെ ടീമിന്റെ നീക്കങ്ങൾ നടത്തണം എന്ന് കോച്ച് തന്നെ തീരുമാനിക്കണം. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ ഒരു റെസ്പോൺസ് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ഡേവിഡ് ജെയിംസിന് ഒരിക്കലും ഇങ്ങനെ ഒരു മറുപടി അദ്ദേഹം പറയാൻ പാടില്ലായിരുന്നു. കാരണം ആരാധകർക്ക് വളരെ നിരാശപ്പെടുത്തുന്ന ഒരു വിവരമാണ് ഇദ്ദേഹം നൽകിയിട്ടുള്ളത്. ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത്, ഇനിയിപ്പോൾ ടീമിന് ഒരിക്കലും എവിടെയും എത്തിപ്പെടാൻ സാധിക്കില്ല എങ്കിൽ കൂടി ഡേവിഡ് ജെയിംസ് എന്ന് പറയുന്ന ഈ ഒരു ഹെഡ് കോച്ചിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള മറുപടികളല്ല ഓരോ ആരാധകരും പ്രതീക്ഷിക്കുന്നത്. കാരണം ഓരോ ആരാധകരും ഈ സ്റ്റേഡിയം മുഴുവൻ നിറയുന്നുണ്ട് എങ്കിൽ അവർക്ക് ആഗ്രഹിക്കുന്നത് ഒരു സമനിലയോ ഒരു തോൽവിയോ കണ്ട് നിരാശരായി മടങ്ങാൻ വേണ്ടിയല്ല അവർ ഈ സ്റ്റേഡിയം ഫിൽ ചെയ്യുന്നത്. ഗോളുകളിൽ കൊണ്ട് നിറഞ്ഞ് വിജയം കൈവരിക്കുന്ന ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ടീമിനെ സ്വപ്നം കാണുവാനായിട്ടാണ് ഓരോ ആരാധകരും ഈ സ്റ്റേഡിയത്തിൽ എത്തുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി തീർച്ചയായിട്ടും നല്ല പ്രകടനങ്ങൾ ഈ ടീം കാഴ്ചവെക്കണം. അതിന് ഡേവിഡ് ജെയിംസ് എന്ന് പറയുന്ന ഈ ഒരു കോച്ച് തീർച്ചയായിട്ടും മുന്നോട്ട് വരണം. ഡേവിഡ് ജെയിംസ് ഇനിയിപ്പോൾ ടീം എവിടെയും എത്തിയില്ലെങ്കിൽ കൂടി ഇദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ആരാധകർക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ്, അല്ലെങ്കിൽ ടീമിനും ഒരു കോൺഫിഡൻസ് നൽകുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ വരണം എന്നുള്ളതാണ് വേറൊരു കാര്യം പറയാനുള്ളത്. ഇദ്ദേഹം ഇങ്ങനെയുള്ള ഒരു ഒഴിഞ്ഞു മാറുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ആരും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇനിയുള്ള മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് നിരാശ ചെലുത്തുന്നതാണ് എങ്കിൽ ആരാധകർ തീരുമാനിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആരാധകർ ഇനി സ്റ്റേഡിയം ഫിൽ ചെയ്യുന്നില്ല എന്നുള്ള വിവരങ്ങളൊക്കെയാണ് നമുക്ക് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ആരാധകരുടെ ഭാഗത്ത് നിന്നും കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ആരാധകരും തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു സൂചന തന്നെയാണ്. അപ്പോൾ ആരാധകർ തീർച്ചയായിട്ടും ഇനി മത്സരങ്ങൾ മോശം പ്രകടനമാണെങ്കിൽ സ്റ്റേഡിയത്തിൽ ആരും പോകില്ല എന്നുള്ള വിവരങ്ങളൊക്കെയാണ് നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി വരുന്ന കളികളെ നമുക്ക് കണ്ടു തന്നെ അറിയണം. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ കുഴിയിലൊന്നും പെട്ടിട്ടില്ല, ഒരു മീഡിയം ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും മുന്നോട്ട് വരാനായിട്ട് സാധിക്കും. കാത്തിരുന്ന് കാണാം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ടീമിന്റെ പ്രകടനത്തിന് വേണ്ടി. അപ്പോൾ അതിന് മുമ്പ് പറയാനുള്ളത് റൂമേഴ്സ് പരത്തി ആരാധകരെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിഷയപ്പെട്ടതിനെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസമായി മറ്റൊരു കണ്ടുമായിരിക്കും. ബൈ ബൈ.